കോട്ടയം യൂത്ത് പ്രയർ ഫെലോഷിപ്പ് ആത്മപാർച്ച ഫേസ്ബുക്ക് പേജ് എൻ്റെ ഈ ശബ്ദത്തെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവാത്മാവിൽ എൻ്റെ ഹൃദയത്തിൽ കൈമാറിയ ചെറിയ ചിന്ത നിങ്ങളുമായി കൈമാറി വേഗത്തിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, ദൈവം ആദാമിനെ ഹവ്വയെയും തോട്ടത്തിൽ സൃഷ്ടിച്ച അവർ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നു. ദൈവം വെയിലാറിയ സമയത്ത് തോട്ടത്തിലൂടെ നടന്നപ്പോൾ അവൻ വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് താൻ നഗ്നെന്ന് അറിഞ്ഞുകൊണ്ട് അഗ്നിയിൽ തുന്നിക്കിട്ടു. അവരുടെ നാണം മറയ്ക്കാൻ വസ്ത്രം അവർ ചെയ്തു. ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് പ്രശാപം, നീ കഷ്ടത അനുഭവിക്കും, ഏതിനൂടെ മക്കളെ പ്രസവിക്കും, അങ്ങനെ കുറെ കഷ്ടത പറയുക. ഈ തോട്ടത്തിന്റെ വെളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ കഷ്ടതയിലേക്കാണ് ഇറങ്ങുന്നത്. തോട്ടത്തിനകത്ത് വെച്ചാണ് കഷ്ടത മുഴുവൻ കൊടുക്കുന്നത്. ശപിക്കുകയാണ് ദൈവം, ആദാമിനെ ഹവ്വയെയും ദൈവം അവിടെ വെച്ച് ശപിക്കുകയാണ്. ആ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ശാപമേറ്റവരായി മാറുകയാണ്, അവർ കഷ്ടതയിലേക്ക് പോവുകയാണ്. ഈ ഒരു വസ്ത്രം, അവരുടെ നാണം മറയ്ക്കാനുള്ള ഒരു വസ്ത്രം അവരുടെ ദേഹത്ത് കിടക്കവേ ദൈവം വസ്ത്രത്തെ മാറ്റിയിട്ട് ഒരു മൃഗത്തെ അറത്തിട്ട് ദൈവം അതിൻ്റെ തോലുകൊണ്ട് അവരെ ഉടുപ്പിക്കുക, എന്നിട്ട് അവരെ തോട്ടത്തിൽ നിന്ന് വെളിയിലേക്ക് വിടുക. എന്താ പിതാവേ, അവരുടെ വസ്ത്രം, അവര് അവരുടെ നാണം മറയ്ക്കാൻ വേണ്ടി ഉടുത്ത വസ്ത്രം നീ അഴിച്ചു മാറ്റിയിട്ട് ഒരു മൃഗത്തെ അറത്ത് അതിൻ്റെ തോലുകൊണ്ട് നീ അവരെ ഉടുപ്പിച്ചതിൻ്റെ കാര്യമല്ല, വേറൊന്നുമല്ല. ഈ തോട്ടത്തിനകത്ത് അവർ ദൈവസാന്നിധ്യമുള്ളവരായിരുന്നു. ഈ തോട്ടത്തിനകത്ത് അവർ ദൈവമഹത്വമുള്ളവരായിരുന്നു. ഈ തോട്ടത്തിനകത്ത് അവർ വാഴുന്നവരായിരുന്നു. എന്നാൽ ഈ തോട്ടം വിട്ട് വെളിയിൽ പോയാൽ അവർക്ക് ദൈവസാന്നിധ്യമില്ല. എന്നാൽ ഈ തോട്ടം വിട്ട് വെളിയിൽ പോയാൽ അവർക്ക് ദൈവീയ അധികാരമില്ല. എന്നാൽ ഈ തോട്ടം വിട്ട് വെളിയിൽ പോയാൽ അവർക്ക് ദൈവീയ മഹത്വമില്ല. ഒന്നുമില്ലാത്തവനെ പോലെ കഷ്ടതയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആ കഷ്ടതയിൽ അവരൊറ്റയ്ക്കല്ലെന്ന് ശത്രുക്കൾക്ക് തോന്നാൻ വേണ്ടി ദൈവം ഒരു അടയാളം കൊടുക്കുകയെ. ആദാമേ, ദൈവമേൽപ്പിച്ച ദൈവ സാന്നിധ്യം നീ കളഞ്ഞു. ആദാമേ, ദൈവമേൽപ്പിച്ച ദൈവീയ അധികാരം നീ കളഞ്ഞു. ആദാമേ, ദൈവമായുള്ള ബന്ധം നീ കളഞ്ഞു. അവിടെ ആദാമിന് പറയാം, ദൈവമേൽപ്പിച്ച ദൈവ സാന്നിധ്യം കളഞ്ഞേക്കാം, ദൈവമേൽപ്പിച്ച ദൈവീയ അധികാരം കളഞ്ഞേക്കാം, ദൈവമേൽപ്പിച്ച ദൈവീയ ശുശ്രൂഷ കളഞ്ഞേക്കാം, പക്ഷേ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം വിട്ടു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ദൈവം തന്ന ദൈവ സാന്നിധ്യമേ എങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് എനിക്ക് വേണ്ടി ഒരു മൃഗത്തെ അറത്തിട്ട് ഈ ആദാം, എന്റെ കൈകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ആദാം കഷ്ടതയിലിറങ്ങുമ്പോൾ ഇവൻ അദാനത്തിലേക്കല്ല ഇറങ്ങുന്നത്, ഇവനൊരു ഉത്തരവാദിത്തമുള്ള ഒരു അപ്പനുണ്ടെന്ന് തെളിയിക്കുവാൻ ഇവന് വേണ്ടി ഒരു കുപ്പായം തയ്പ്പിച്ച ദൈവമുണ്ട്. അതുകൊണ്ട് ആത്മാവിലൊരു ദൂത് ഞാൻ നിങ്ങളുടെ കൈമാറട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടിൽ, നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ ഞെരുക്കത്തിൽ, നിങ്ങളുടെ പ്രയാസത്തിൽ ദൈവം നിങ്ങളെ കൈവിടുകയല്ല, അതിൻ്റെ നടുവിൽ നീ ദൈവത്തിൻ്റെയാണെന്ന് തെളിയിക്കുന്ന ചില അടയാളങ്ങൾ ദൈവം നിന്റെ മേൽ മറച്ചിടാൻ പോവുകയാണ്. അവൻ കഷ്ടതയിലേക്കാണ് ഇറങ്ങിപ്പോയത്. ആദാമേ, നീ കഷ്ടതയിലേക്കാണ് പോകുന്നത്. ഹവ്വേ, നീ ഞെരുക്കത്തിലാണ് പോകുന്നത്. ആദാമേ, നീ വേദനയിലേക്കാണ് പോകുന്നത്. അവിടെ നീ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ശത്രു നിനക്കെതിരെ തകർക്കുവാൻ വേണ്ടി എതിരെ വരുന്നുണ്ടെങ്കിൽ അവരാദ്യം നിന്നെ നോക്കുന്നതിന് മുമ്പ് നിനക്കൊരു ഉത്തരവാദിത്തം തെളിയിക്കുന്ന ദൈവത്തിന്റെ അടയാളത്തിലേക്ക് അവരുടെ കണ്ണു പോകുന്ന രീതിയിൽ ദൈവം ഒരടയാളം അവരുടെ മേൽ കൈമാറി. അതുകൊണ്ട് തകർച്ചയിൽ പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം, ഞെരുക്കത്തിൽ പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം, വേദനത്തിൽ പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടൊരു ദൂതം നിങ്ങളോട് പറയാനുണ്ട്, നിന്റെ കഷ്ടതയിൽ, നിന്റെ ഞെരുക്കത്തിൽ, നിന്റെ സങ്കടത്തിൽ നീ ഒറ്റയ്ക്കല്ല. ആ സങ്കടവും ആ പ്രതിസന്ധിയും ആ കടബാധ്യതയും ആ ഞെരുക്കങ്ങളും നിന്നെ തീർക്കാൻ കഴിയാത്ത വിധത്തിൽ നിനക്കൊരപ്പനുണ്ടെന്ന് തെളിയിക്കുന്ന അടയാളം അതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി കൈമാറുകയാണ്. ഇന്ന് എന്റെ സന്ദേശത്തെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിമാനത്തോടെ എനിക്ക് പറയാമല്ലോ, കഷ്ടതയില്ലെന്നല്ല പറയുന്നേ, ആ കഷ്ടതയുടെ നടുവിലും നിന്നെ തീർക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ അടയാളം നിന്റെ ശരീരത്തിന്മേൽ ഉണ്ടെന്ന് വിശ്വസിച്ചു കൊള്ളുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.